C5 app download cheyu. Kaanum muzhuvan episodegalum saujanyamayi. ഞാനന്ന് അൽക്കൂസിൽ നിന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അർബാബ് വന്നിട്ട് എന്നോട് പറയാ എന്തിനാ അറബി ഇത്രയും തെറി എന്നെ വിളിച്ചത്? തെറിയല്ല, അയ്യോ അളിയൻ അറബി അറിയില്ലല്ലോ. അറബി പറയാ, രമണൻ സാറേ, രമണൻ സാറിന്റെ കാർ എനിക്കൊന്ന് തരാമോ, എയർപോർട്ടിലാക്കിയതിന് ശേഷം ഞാനത് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. ഞാനപ്പോ തന്നെ കീ വിളിക്ക് കൊടുത്തിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇങ്ങ് പോകുന്നു. എടാ നീ എന്തിനാ കീ കൊടുത്തത്? ആ കാർ കൊടുത്തോണ്ട് ഇങ്ങ് പോകാൻ പോരായിരുന്നോ? അവിടെ നിന്ന് കാർ ഓടിച്ചവർ എൻ്റെ തലയ്ക്കെന്താ ഓളമാണോ? ഈ അളിയൻ്റെ എന്താ പോന്നെ ഇപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ അല്ലേ? അല്ല ബാക്കിയുള്ളവരൊക്കെ എന്ത് കണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു. ആ അതാ പങ്കി. എന്താ പറയാ പങ്കി? അല്ല പങ്കി നിന്റെ കാര്യം വന്നപ്പോ തന്നെ ഞാൻ തിരക്കായിരുന്നു. ഓ ആ എപ്പോ തിരക്കി? അല്ല ഞാൻ കേട്ടില്ലല്ലോ. അല്ല മനസ്സിൽ ഓർത്തിരുന്നു, അപ്പൊ തന്നെ വന്നല്ലോ. അല്ല എങ്ങനെയും യാത്ര പോണതിന്റെ ഇടയ്ക്ക് ഏയ് ഇങ്ങോട്ടായിട്ട് തന്നെ വന്നത്? അതെയോ? അത് ശരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവരായിട്ട് കാര്യം സംസാരിച്ചിരുന്നു, അറിഞ്ഞോ? അതങ്ങനെ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ്. പിന്നെ ആരതൊക്കെ കാര്യം താല്പര്യ? എനിക്കും താല്പര്യമില്ലായ്മ കുറവില്ല. അല്ല താല്പര്യ. പിന്നെ പങ്കിക്കറിയാലോ എന്റെ ഇപ്പോഴത്തെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ആരതിയെ കെട്ടാൻ ഞാനിങ്ങനെ കഴിഞ്ഞൊടിച്ച 100 ചെക്കന്മാർ ക്യൂ നിൽക്കും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, പെണ്ണിന് ഇച്ചിരി പ്രായം കൂടുതലുണ്ട്. അതൊരു പ്രശ്നമാണോ? അല്ല ഇവിടത്തെ ചെക്കനും പ്രായം കൂടുതലുണ്ടല്ലോ, അത് പ്രശ്നമാണോ? അതെ അതെ, ഇപ്പൊ രണ്ടുപേരുടെയും പ്രായം കൂട്ടിയിട്ടൊന്നും ആൾക്കാർ പറയില്ലല്ലോ. പിന്നെ കേട്ടോ രമണ, വേറൊരു കാര്യം പറയാനുള്ളത്. ഒന്നകത്തോട്ട് വരുമോ? ഒരു കാര്യം പറയാനാ രമണ. ഞാൻ ചായ എടുക്കാം. പങ്കി നീ സംസാരിക്കും. അല്ല ഇപ്പോഴും അളിയൻ തന്നെയാണ് ഇവിടെ ചായ എടുക്കുന്നത്. അതെ കടുപ്പം കുറച്ച് മതി. ഞാനിപ്പോ വരാം. ആ പിന്നെ പങ്കി, ഞാനിപ്പോ ഗൾഫിൽ പോയി ഇത്തിരി കാശൊക്കെ ഉണ്ടാക്കി നല്ല നിലയിലും വിലയിലൊക്കെ ആണെങ്കിലും ഒപ്പൊരിക്കണേലും കുഴപ്പമൊന്നുമില്ല. അല്ല അറബിയിൽ പറഞ്ഞ ഇരിക്കാന്ന് എനിക്ക് കൊണ്ട് തോന്നണ്ടേ? പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ രമണേട്ടാ? എന്ത് വിശേഷം, യുക്രൈനിൽ യുദ്ധം തുടങ്ങിയ കാരണം ഈ പെട്രോളിനൊക്കെ വില കൂടിയല്ലോ. അല്ല പങ്കി, നീ പാർട്ടി പ്രവർത്തനത്തിന് ഈ ആൾക്കാരെയും കൊണ്ട് പോയി ഈ വണ്ടിക്കാശും കൊടുത്ത് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്ത നിനക്ക് വല്ലതും ദുട്ട് തടയോ? ഇതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കണതല്ലേ, അങ്ങനെയൊന്നുമില്ല. അല്ല ഇതിലൊക്കെ പോയാൽ നിനക്ക് വല്ല പണിക്ക് പോയിക്കൂടെ? അല്ല ഇതിപ്പോ നമ്മളെല്ലാവരും പണിക്ക് പോയിട്ട് കുടുംബം മാത്രം നോക്കിയാൽ നമുക്ക് ജനസേവനത്തിന് ആരെങ്കിലൊക്കെ വേണ്ടേ? അപ്പൊ ഭാവി പ്രധാനമന്ത്രി എന്റെ മുമ്പിൽ ഇരിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.